ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ദിവസം കൂടെ പരിശുദ്ധ ദൈവം നമുക്ക് തന്നിരിക്കുകയാൽ സന്തോഷ നിർവൃതിയോടെ കർത്താവിൻ്റെ തിരുമുഖം അന്വേഷിച്ചും ദൈവോദനം കേട്ടും ധ്യാനിച്ചും നമുക്കുള്ള ദൈവീകമായിരിക്കുന്ന ആലോചനകളെ കൈവശമാക്കിയും ഹൃദയത്തിൽ സംഗ്രഹിച്ചും അതിൻപ്രകാരം കാൽച്ചുവടുകൾ വെച്ചും ദൈവീകമായിരിക്കുന്ന പ്രസാദവും അനുഗ്രഹവും പ്രാപിച്ച് മുന്നേറുവാൻ ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നിരിക്കുന്നതോർത്ത് മഹാദൈവത്തിന് നന്ദി കരേറ്റി ദൈവാദി ദൈവത്തിന് സ്തുതിയും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വചനം കേൾപ്പാൻ അതീവ തൽപരതയോടെ കർത്തൃസന്നിധിയിൽ കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹാദരവുകളും ദൈവിക വന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ദിവ്യമായ ദൈവാലോചനയ്ക്കായി നമുക്ക് കരുത്തും കൃപയും നൽകിത്തന്ന് ബലപ്പെടുത്തി മുന്നോട്ട് നയിപ്പാൻ കരുത്താർജിക്കുന്ന ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകിത്തരുന്ന ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീക സന്ദേശത്തിന് വേണ്ടി ഉൽപ്പത്തി പുസ്തകത്തിലെ സുപരിചിതമായിരിക്കുന്നൊരു വേദഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്. ഉൽപ്പത്തി പുസ്തകം 13:14 താഴേക്കുള്ള ചില വാക്യങ്ങൾ ഞാനിപ്പോൾ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. ഉൽപ്പത്തി 13:14 താഴേക്ക് ഇതാ വായിക്കുകയാണ്. ലോത്ത് അബ്രഹാമിനെ വിട്ടു പിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളിച്ചെയ്തത്, തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും ശാശ്വതമായി തരും. ഞാൻ നിൻ്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെയാക്കും. ഭൂമിയിലെ പൊടിയെ എണ്ണുവാൻ കഴിയുമെങ്കിൽ നിൻ്റെ സന്തതിയെയും എണ്ണാം. നീ പുറപ്പെട്ട് ദേശത്ത് നെടുകയും കുറുകയും സഞ്ചരിക്കുക, ഞാൻ അത് നിനക്ക് തരും. ആ വാക്ക് ഞാൻ ഒന്നോടെ വായിച്ചോട്ടെ. നീ പുറപ്പെട്ട് ദേശത്ത് നെടുകയും കുറുകയും സഞ്ചരിക്കുക, ഞാനത് നിനക്ക് തരും. വിശുദ്ധ വേദപുസ്തകത്തിലെ ആദ്യ പുസ്തകമായിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം, ഉൽപ്പത്തി പുസ്തകത്തിലെ 11 മുതൽ അബ്രഹാമിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ സന്തതി പരമ്പരകളെക്കുറിച്ചുള്ള എഴുത്തുകൾ ആരംഭിക്കുകയാണ്. സുദീർഘമായ കാലഘട്ടത്തിൽ നിറഞ്ഞു നിന്ന ചരിത്രം. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, യോസെഫ്, 12 ഗോത്രങ്ങൾ, ഇവയെക്കുറിച്ചെല്ലാം വളരെ വ്യക്തവും കൃത്യവുമായി ദൈവമായ കർത്താവ് ചരിത്രം എഴുത്തുകാരെ കൊണ്ടെഴുതിച്ചു. അബ്രഹാമിയ കുടുംബത്തിൻ്റെ ചരിത്ര പരമ്പര പഴയ നിയമത്തിന് അത്യാവശ്യമാണ്, അനിവാര്യമാണ്. ആ കുടുംബത്തെ ഒഴിവാക്കിയാൽ ഇസ്രായേലി ചരിത്രം, പഴയ നിയമ ചരിത്രം തന്നെ ഇല്ലെന്ന് പറയാം. അത്ര കരുത്തനായ, അത്ര ശക്തനായ ദൈവീക ചരിത്രത്തിൻ്റെ പങ്കാളിയാകാൻ ദൈവം ജനിപ്പിച്ച, ദൈവം നിശ്ചയിച്ച, കരുത്താർജിച്ച മനുഷ്യനായിരുന്നു അബ്രഹാം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വഴിത്തിരിവ്, ഒരു വളർച്ചയുടെ അടുത്ത ഘട്ടം, നിർണായകമായിരിക്കുന്ന ഒരു ചുവടുവെപ്പ്, അതിനെ പരാമർശിക്കുന്ന ഭാഗമാണ് 13 അബ്രഹാമിൻ്റെ ജീവിതത്തിലെ ചില പ്രത്യേക നാഴികക്കല്ലുകൾ 11 മുതൽ വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. താൻ ജനിച്ചു വളർന്ന മെസപ്പത്തോമിയ ഊര്, ഇന്നത്തെ ഇറാഖ് എന്ന് പറയുന്നു, ആ ദേശം വിട്ടത് 11 നിന്ന് വരുമ്പോൾ കാണാൻ കഴിയുന്നു. പിന്നെ താഴേക്ക് വരുമ്പോഴെല്ലാം വേർപിരിഞ്ഞവരുടെ, അബ്രഹാമിനെ വിട്ട് വേർപിരിഞ്ഞവരുടെ ചരിത്രം നമുക്ക് കാണാം. ഒറ്റപ്പെട്ട പതികനായി, യാത്രികനായി സഞ്ചരിക്കുന്ന ആ മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ അഗാധ കരുണയും ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കരുതലും അദ്ദേഹത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നവും പ്രതീക്ഷയും, അദ്ദേഹത്തെ വെച്ച് ദൈവം ലോകം പണിതത്, ചരിത്രം പണിതത്, ആത്മരക്ഷകനെ ഈ ഭൂമിയിലേക്ക് അവതരിപ്പിച്ചത്, ഇതെല്ലാം വളരെ ശക്തവും വളരെ ആത്മപ്രചോദനം നൽകുന്നതുമായിരിക്കുന്ന ആത്മീക ചരിത്രമാണ്. അതിൻ്റെ ഇടയിലൊരു നാഴികക്കല്ലാണ് 13 നമ്മളിവിടെ വായിച്ചത്. 13 എത്തുമ്പോഴേക്കും അബ്രഹാമും ലോത്തും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് മുന്നോട്ട് വരികയാണ്. അപ്പോൾ ആ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ്, ഇവർ ബഹുസമ്പന്നരായി, ഇവർ ചെന്ന് പാർക്കുന്ന ദേശത്തിന് അവരെ വഹിച്ചു കൂടാഞ്ഞു. ഓഹ്, ആ സംഭവം ഒന്ന് ഓർത്ത് നോക്കി, ദേശത്തിന് അവരെ വഹിച്ചു കൂടും എന്ന് പറഞ്ഞാൽ അവർ പരദേശികളാണ്, ആധാരമൊന്നും അവരുടെ കയ്യിലില്ല, സ്വന്തമായിട്ട് ഒരു സെൻറ്റ് ഭൂമിയില്ല, യാത്രികരാണ്. അപ്പോൾ പോകുന്ന വഴിക്കെല്ലാം അവർ ചെന്ന് തമ്പടിച്ച് താമസിക്കുമ്പോൾ ആ നാട്ടുകാർക്ക് അവരെ വഹിച്ചു കൂടാൻ കഴിയാതെ വണ്ണം എണ്ണത്തിൽ പെരുകി മൃഗസമ്പത്ത്, പൊന്ന്, വെള്ളി എന്ന് വേണ്ട, ഇതെല്ലാം കൂടി ആളുകൾക്ക് കണ്ടു നിൽക്കാൻ തന്നെയുണ്ട്. അത്രയ്ക്ക് ശക്തനും സമ്പന്നനുമായിരിക്കുന്നൊരു പുതിയ കൾച്ചർ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ദൈവം അബ്രഹാമിലൂടെ.
അതിൽ നിന്ന് ഞാനൊരു ദൂത് പറയാം, ഒന്നും ഇവിടെ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ പേരിലൊന്നും ഇല്ലെങ്കിലും അപ്പൻ്റെ സ്വത്തോ പ്രിയപ്പെട്ടവരുടെ നന്മയോ ഇവിടെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പേരിൽ ആധാരം എഴുതി കൂട്ടിത്തന്നതൊന്നും ഇല്ലെങ്കിലും ഒരു മനുഷ്യന് വളരാൻ, ഒരു മനുഷ്യൻ ഉയരാൻ, ദേശത്തിന് വഹിക്കാൻ കഴിയാതെ വണ്ണം അവരുടെ നന്മകൾ ഉയരാൻ വേണ്ടി ഇവിടെ വേരുറയ്ക്കത്തക്ക രീതിയിൽ നമ്മുടെ പേരിൽ കൂട്ടി എന്തെങ്കിലും കിട്ടണമെന്ന് കണിശവും നിർബന്ധവുമില്ല. ഒന്നുമില്ലെങ്കിലും, അതായത് ഞാൻ ഇങ്ങനെ പറയാം, സ്തോത്രം, ഒരു ദേശത്തും അദ്ദേഹത്തിന് സ്ഥിരമായിട്ടൊരു അഡ്രസ്സില്ല. ഒരഡ്രസ്സില്ലാത്ത മനുഷ്യനെ, സ്ഥിരമായിട്ടൊരു പിൻകോഡിൽ നിലനിൽക്കാത്ത മനുഷ്യനെ ദൈവം തമ്പുരാൻ ഇത്ര കണ്ട് അനുഗ്രഹിച്ചു. അങ്ങനെയെങ്കിൽ ആ ദൈവം മരിച്ചിട്ടില്ലല്ലോ. ഞാൻ നിങ്ങളോടും പറയാം, ഇന്നും നിങ്ങളായിരിക്കുന്നത് ഭൂമിയിൽ ഒരു സെൻറ്റ് ഭൂമിയില്ലാതെ, തരേണ്ടവരൊന്നും തരേണ്ടത് തരാതെ, നിങ്ങളേതോ നാട്ടിൽ പരദേശിയെപ്പോലെ ആയിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വളർച്ചയെ അത് ബാധിക്കുന്നൊന്നും വിചാരിക്കേണ്ട. സ്തോത്രം, നിങ്ങൾ നിൽക്കുന്ന സ്ഥാനത്ത് നിങ്ങൾക്ക് ഈ മണ്ണിൽ വേറിറക്കാൻ ഒന്നുമില്ലാതെ, എൻ്റേതെന്ന് പറയാൻ വേണ്ടി ഒരു പിടി മണ്ണ് പോലും ഇല്ലെങ്കിലും, എൻ്റേതെന്ന് സ്വന്തമായി പറയാൻ വേണ്ടി ഇവിടെ ഒരു കഷ്ണം കല്ല് പോലും ഇല്ലെങ്കിലും, നിങ്ങളെ വളർത്തുന്നത് ഇവിടെ വളക്കൂറുള്ള മണ്ണിലാണെങ്കിലും ഈ മണ്ണിനെ ചൊല്ലിയോ ഈ കല്ലിനെ ചൊല്ലിയോ ഒന്നുമല്ല, വളർത്തുന്നവൻ ദൈവമാണ്. സ്തോത്രം, ഹല്ലേലൂയ. ചെടിച്ചട്ടിയിൽ നിൽക്കുന്നത് പോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് പറിച്ചു മാറ്റി വയ്ക്കും, അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി വയ്ക്കും എന്ന സ്ഥിതിയിൽ അബ്രഹാം യാത്ര ചെയ്യുമ്പോഴും വളർച്ചയ്ക്കൊരു കേടും വന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത്, നിങ്ങളുടേതല്ലാത്ത മണ്ണിൽ, നിങ്ങളുടേതല്ലാത്ത രാജ്യത്ത്, നിങ്ങളുടേതല്ലാത്ത ദേശത്ത്, നിങ്ങൾക്കൊന്നുമില്ലാത്ത നാട്ടിൽ നിങ്ങളെ വളർത്താൻ ദൈവം വിശ്വസ്തനാണെന്ന് ഈ ഭാഗത്തിൻ്റെ ആമുഖം പറഞ്ഞു വരുമ്പോൾ, ഞാനിത് പറയുമ്പോൾ എത്ര പേർക്കൊരു ആമീൻ പറയാൻ പറ്റും? സ്തോത്രം, ദൈവമായ കർത്താവ് തന്നെ തൻ്റെ ജനത്തെ വളർത്താൻ ഈ വക യാതൊരു പശ്ചാത്തലങ്ങളും വേണ്ട എന്നുള്ളത് അബ്രഹാമിൻ്റെ ചരിത്രത്തിൽ നിന്ന് രാവിലെ വായിച്ചപ്പോൾ മനസ്സിലായി. ബഹുസമ്പന്നരായിരുന്ന അബ്രഹാമും ലോത്തും ഒറ്റക്കെട്ടായി നിന്നു. എന്നാൽ അവരുടെ ഇടയന്മാരുടെ ഇടയിൽ ശണ്ടയും കലഹവും പിണക്കവും ആരംഭിച്ചു. അപ്പോൾ അങ്ങനെ ഒരു പിണക്കവും കലക്കവും ആരംഭിച്ചപ്പോൾ എന്നെ ചിന്തിപ്പിച്ച രണ്ടാമത്തെ കാര്യം ഞാൻ പറയുകയാണേ, ലോത്തിന് നോ ടെൻഷൻ. ഒരു കുടുംബമായിട്ട് കണക്കാക്കണേ, ഇവരെല്ലാവരും കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു ഒറ്റ കുടുംബം, ഒരു ബൃഹത്തായ കുടുംബമായിട്ട് കണക്കാക്കണം. ആ കുടുംബത്തിനകത്ത് പിള്ളേർ തമ്മിലോ അല്ലെങ്കിൽ ആ കുടുംബത്തിനകത്ത് ജോലിക്കാരോ ആ കുടുംബത്തിലോ അവരുടെ അംഗങ്ങളാണല്ലോ. ഞാനീ പറഞ്ഞ പോലെ അവരെ വിട്ടുപിരിയാതെ അവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവരാണല്ലോ. അതിനകത്ത് പിണക്കം തുടങ്ങിയിട്ട് ലോത്ത് ഒരു വിധത്തിലും ബോധേടല്ല. അതൊക്കെ അങ്ങനെ കിടക്കും എന്നുള്ള സ്റ്റൈലാണ്. പക്ഷെ അബ്രഹാമിനത് സഹിക്കാൻ പറ്റിയില്ല എന്ന് വേണ്ട വിചാരിക്കാൻ. അബ്രഹാമാണ് ഇൻഷീറ്റ് എടുക്കുന്നത്, അബ്രഹാമാണ് മുൻകൈ എടുക്കുന്നത്. അദ്ദേഹം ഇൻഷീറ്റ് ചെയ്തുകൊണ്ട് പറയുകയാണ്, ലോത്തെ, ഇങ്ങനെ എന്നും വഴക്ക്, എന്നും കലഹം, നമ്മൾ തമ്മിൽ സഹോദരന്മാരാ. പക്ഷേ ഇവിടെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു കലക്കം, അതൊരാത്മീയന് നമുക്ക് നമ്മൾ വന്നു പാർക്കുന്നവരാ, നമ്മൾ ദൈവത്തിൻ്റെ അഡ്രസ്സിൽ ജീവിക്കുന്നവരാ. ആ വാക്കൊന്നുകൂടെ കേട്ടെ, നമ്മൾ ജീവിക്കുന്നത് എൻജിനീയറുടെയോ ഡോക്ടറുടെയോ ഒക്കെ നിങ്ങളുടെ വിസിറ്റിംഗ് കാർഡിനകത്ത് നിങ്ങളുടെ ഗേറ്റേലൊക്കെ ശരിയായിരിക്കാം. നിങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ സെമിനാരിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ്, നിങ്ങളെ പദവിയിലേക്ക് എത്തിച്ചതൊക്കെ നിങ്ങളുടെ സ്വീകരണ മുറിക്കകത്ത് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ ഓൺലൈൻ ചെയ്തതും നിങ്ങൾക്ക് കിട്ടിയ മെറിറ്റുകളല്ല. പക്ഷെ നിങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നത് ഇതൊന്നും അല്ല കേട്ടോ. നിങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നത്, നിങ്ങളറിയപ്പെടുന്നത് ദൈവത്തിൻ്റെ പേരിലാണ്. ദൈവത്തിൻ്റെ മക്കൾ അറിയപ്പെടുന്നത് സർട്ടിഫിക്കറ്റിൻ്റെയും യൂണിവേഴ്സിറ്റിയുടെയും മെറിറ്റിൻ്റെയും നീ നേടിയ കരുത്തിൻ്റെയും പേരിലൊന്നും ആയിരിക്കുകയല്ല. നീ അറിയപ്പെടുന്നത് ദൈവത്തിൻ്റെ പേരിലാണ്, ദൈവത്തിൻ്റെ പേരിലാണ്. അപ്പോൾ അബ്രഹാം പറഞ്ഞു, നമ്മൾ ദൈവത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നവർ, അതിൻ്റെ പേരിൽ ഇങ്ങനെ വഴക്ക് ശരിയല്ല. അപ്പോൾ അദ്ദേഹം തരും വഴക്കും അസ്വസ്ഥതയും. സ്തോത്രം, നമ്മളെ അസഹിഷ്ണുരാക്കുന്നവരുണ്ടോ? വീട്ടിനകത്ത് പ്രശ്നം, എന്നും കലാപം, കുഞ്ഞുങ്ങൾ തമ്മിൽ പ്രശ്നം, ഭാര്യയും ഭർത്താവും തമ്മിൽ സ്തോത്രം അട്ടിപ്പിട്ടി, മക്കളെ വിവാഹം കഴിച്ച് വെച്ചിട്ട് അവർ തമ്മിൽ നമ്മളിങ്ങനെ വെപ്രാണം പിടിക്കുന്നു. അതല്ല, നമുക്കതിനകത്ത് ഒരു തീരുമാനം ഉണ്ടാക്കണം, ഒരു നടപടി ഉണ്ടാക്കണം. ഇങ്ങനെ വന്ന പോരാ എന്ന് പറഞ്ഞ് അബ്രഹാം മുൻകൈയെടുക്കുകയാണ്. കുഴഞ്ഞു കിടക്കുന്ന സാഹചര്യത്തിനകത്ത് കുഴഞ്ഞു പോകാൻ സ്തോത്രം മനസ്സുള്ളവർ കണ്ടേക്കാം, പക്ഷെ അബ്രഹാമിന് സഹിക്കുകയല്ല. അദ്ദേഹം പറഞ്ഞു, എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കണം. അപ്പോൾ പറഞ്ഞു, സ്തോത്രം, നീ തന്നെ തീരുമാനിക്കുക, ഞാൻ അഭിപ്രായം പറയാം, നീ ദയവായിട്ട് പിരിയുക. അങ്ങനെയല്ലേ പറഞ്ഞത്? സ്തോത്രം, ദേശമെല്ലാം നിൻ്റെ മുമ്പാകെ ഇല്ലയോ, എന്നെ വിട്ടു പിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം. ഞാൻ വായിച്ചത് 9 വാക്യമാണ്. ലോത്തത് കേട്ട പാതി കേൾക്കാത്ത പാതി പെട്ടെന്ന് തലപൊക്കി നോക്കി. സ്തോത്രം, ദേശമെല്ലാം കണ്ടു. അടുത്ത വാക്ക് 11 വാക്യത്തിൽ ലോത്ത് യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും തിരഞ്ഞെടുത്തു. ഒരു തീരുമാനം. വേണമെങ്കിൽ അവർ രണ്ടുപേരും കൂടി നേതാക്കന്മാരല്ലേ, ഈ പ്രശ്നം തീർക്കായിരുന്നു, അവരോട് പറഞ്ഞു നിർത്തായിരുന്നു, ഇവിടെ നിൽക്കുവാണെങ്കിൽ വഴക്കും ബഹളമൊന്നും ഉണ്ടാകരുത്, ഞങ്ങൾ സഹോദരന്മാരാണ്,
ഞങ്ങളൊന്നുമില്ലാത്ത കാലത്ത് ഇറങ്ങി തിരിച്ചവരാ. ഞങ്ങളെ ദൈവം വിളിച്ചിട്ടിറങ്ങിയതാ. ഞങ്ങൾ കർത്താവിനെ കണ്ടിറങ്ങിയതാ. ഇറങ്ങിത്തിരിക്കുന്ന കാലത്ത് മാവ് കുഴയ്ക്കുന്നൊരു തൊട്ടിയും ഈ പിള്ളേരെ കിടത്താൻ വേണ്ടി രണ്ട് ഷീറ്റും അല്ലാതെ വേറൊന്നുമില്ലായിരുന്നു. ദൈവം തന്നതാ. ഇതിനിടയിൽ കിടന്ന് ഈ നന്മയൊന്നും വന്ന് ഉറവിടമറിയാത്ത നിങ്ങൾ കിടന്ന് ചുമ്മാ പ്രശ്നം ഉണ്ടാക്കരുത്, ദൈവത്തെ പിണക്കരുത് എന്ന് പറഞ്ഞ് അവരെ നിർത്തായിരുന്നു. പക്ഷേ ലോത്ത് എന്ത് ചെയ്തു? അതിൻ്റെ പുറകിൽ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടുണ്ടാകാം. ആ ഭാഗം ചരിത്രം മുഴുവൻ അന്നത്തെ അബ്രഹാം ഇത് പറഞ്ഞതിന് ശേഷമുള്ള ലോത്തിൻ്റെ മനോഭാവം, ലോത്തിൻ്റെ ആളുകളുമായിട്ടുള്ള സംസാരം, ലോത്തിൻ്റെ കുടുംബത്തോടുള്ള ലോത്തിൻ്റെ ഇടപെടലുകൾ, ഇതൊന്നും ഇവിടെ ഉൽപ്പത്തിയിൽ എഴുതിയിട്ടില്ല. പക്ഷേ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ലോത്ത് തീരുമാനിക്കുന്നു അച്ചാച്ചനെ വിട്ടിട്ട് പിരിയാൻ. അങ്ങനെ ലോത്ത് തലപൊക്കി നോക്കുമ്പോൾ ലോത്ത് പച്ചപ്പും നീരോട്ടം കണ്ടു. ലോത്ത് തെരഞ്ഞെടുത്തു. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, ലോത്തിന് വിടാം. പറയാൻ പോകുന്ന ഇന്നത്തെ ദൂത് കേട്ടോളണം കേട്ടോ. 14-ാം വാക്യം, ലോത്ത് അബ്രഹാമിനെ വിട്ട് പിരിഞ്ഞ ശേഷം. അബ്രഹാം ലോത്തിനെ വിടുകയല്ല, ലോത്ത് അബ്രഹാമിനെ വിട്ടു. അപ്പോൾ ആരാ പിരിഞ്ഞത്? ലോത്താ പിരിഞ്ഞത്. സ്തോത്രം. വിട്ടു പിരിഞ്ഞ ശേഷം ദൈവം അബ്രഹാമിനോട് സ്തോത്രം അരളി ചെയ്യുകയാണ്. നീ തലപൊക്കി നോക്ക്, നീ തലപൊക്കി നോക്ക്, നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്ക് തരും, നിൻ്റെ സന്തതിക്ക് ശാശ്വതമായി തരും. ഞാൻ നിൻ്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെയാക്കും. ഈ അബ്രഹാമിൻ്റെ സന്തതികളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. 4 തരം മക്കളാണ് അബ്രഹാമിനുള്ളതെന്ന് ഞാനൊന്ന് പറഞ്ഞു വിടാം. 1, സ്തോത്രം, ഇവിടെ പറഞ്ഞ ഭൂമിയിലെ പൊടി. 2, ആകാശത്തിലെ നക്ഷത്രം. 15:8. 3, കടൽക്കരയിലെ മണൽത്തരി. എബ്രായലേഖനം 11:12. 4, കല്ലിൽ നിന്നും മക്കൾ. 3:9. ഇങ്ങനെ 4 തരം മക്കളെക്കുറിച്ച്, അബ്രഹാമിന് ജനിക്കുന്ന മക്കളെക്കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊരു വ്യാഖ്യാനമുണ്ട്. ഭൂമിയിലെ പൊടി എന്ന് പറയുന്നത് കെതൂറയിൽ ജനിച്ച അറബികളെ കുറിക്കുന്നു എന്ന് വ്യാഖ്യാനത്തിൽ പറയുന്നു. സ്തോത്രം. ആകാശത്തിലെ നക്ഷത്രം എന്ന് പറയുന്നത് ഇസഹാക്കിൽ നിന്ന് ജനിച്ച ഇസ്രായേൽ ജനത്തെക്കുറിച്ച് എന്ന് വിശുദ്ധ തിരുവെഴുത്ത് ശക്തമായി പറയുന്നു. കടൽക്കരയിലെ മണൽത്തരി എന്ന് പറയുന്നത് ഇസ്മായേലിൽ നിന്ന് ജനിച്ച പലസ്തീനികൾ എന്ന് വ്യാഖ്യാനത്തിൽ ശക്തമായി പറയുന്നു. പിന്നെ 3:9, കല്ലിൽ നിന്ന് മക്കൾ ഉണ്ടാകുമെന്നല്ല ഉളവാക്കാൻ കഴിയും എന്ന് എഴുതിയിരിക്കുന്നത്. ഉളവാക്കാൻ കഴിയും. ഇങ്ങനെ പിന്നെയും കർത്താവ് പറയുന്ന ചില പരാമർശങ്ങളുണ്ട്. അപ്പോൾ കല്ലിൽ നിന്ന് ഉളവായ മക്കൾ സഭയാണ്. ഗലാത്യ ലേഖനത്തിലൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയെന്ന്. അപ്പോൾ 4 തരം മക്കളാണ് എന്ന് പറയുന്നു. സ്തോത്രം. ദൈവം അബ്രഹാമിനെ ബഹുജാതികൾക്ക് പിതാവാക്കിയതല്ലേ? അപ്പോൾ സ്തോത്രം. ഇതെല്ലാം അബ്രഹാമിൻ്റെ പിതൃത്വം അവകാശപ്പെടുന്നത് അറബികൾ, ഇസ്രായേൽ മക്കൾ, പലസ്തീനികൾ, സ്തോത്രം, ദൈവസഭ, ഇവർക്കെല്ലാം അബ്രഹാം പിതാവാണ്. സ്തോത്രം. അങ്ങനെ 4 തരം മക്കളാണ്. ഓക്കെ, ഞാൻ സന്ദർഭോചിതമായിട്ടത് പറഞ്ഞതേ ഉള്ളൂ. ഇനി പറയാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ നോക്കുക. എന്നിട്ട് ദൈവം പറയുക 17-ാം വാക്യത്തിൽ, നീ പുറപ്പെട്ട് ദേശത്ത് നെടുകയും കുറുകയും സഞ്ചരിക്കുക, ഞാൻ അത് നിനക്ക് തരും. രണ്ടും പേരും തമ്മിലുള്ള വ്യത്യാസം പറയാം. ലോത്ത് കണ്ണിൽ ഇഷ്ടപ്പെട്ടത്, കണ്ണിന് കുളിർമയേകിയത്, കണ്ണിന് സന്തോഷമുള്ളത് ലോത്ത് തെരഞ്ഞെടുത്തപ്പോൾ. അബ്രഹാമിനോട് ദൈവം പറയാം, മോൻ തെരഞ്ഞെടുക്കണ്ട, മോന് അപ്പ തെരഞ്ഞെടുത്തു തരാം, ഞാൻ തരാം നിനക്ക്. തെരഞ്ഞെടുക്കുക, നമുക്കിഷ്ടമുള്ളത് വെട്ടിപ്പിടിക്കാൻ എളുപ്പമാണ്, ചാടിക്കേറി നിന്ന് കൈയിട്ട് വാരിയെടുക്കാം. പക്ഷെ അത് ശാശ്വതമായില്ല. അവൻ തെരഞ്ഞെടുത്ത ദേശം നശിച്ചുപോയി. സൊദോം ഗൊമോറ ദൈവം കത്തിച്ചു കളഞ്ഞു. ഇന്നും അതിൻ്റെ താണ്ഡവം തീർന്നിട്ടില്ല, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ തീർന്നിട്ടില്ല. ചരിത്രം ഞാൻ പറയുന്നില്ല. എന്നാൽ സ്വർഗത്തിൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ നെടുകയും കുറുകയും സഞ്ചരിക്കുക, നീ പുറപ്പെട്ട് ദേശത്ത് നെടുകയും കുറുകയും സഞ്ചരിക്കുക. അതിച്ചിരി മെനക്കേടാ. നിങ്ങൾ ഓർത്ത് നോക്കി, ദേശത്ത് നെടുകയും കുറുകയും നടക്കുന്ന കാണുമ്പോൾ ആൾക്കാർ, ഇവനാരാ? കുറേ നാളായിട്ട് അങ്ങോട്ട് നടക്കും, വൈകുന്നേരം ഇങ്ങോട്ട് നടക്കും, ഇതാരാ? ഇതെന്താ? നെടുകയും കുറുകയും ഒരു മനുഷ്യൻ നടക്കുക. നെടുകയും കുറുകയും നടക്കുക എന്ന് പറഞ്ഞ വാക്ക് തന്നെ ഓർത്ത് നോക്കി, ചുറ്റി നടക്കലുണ്ട്, നെടുകയും കുറുകയും നടക്കലുണ്ട്. അങ്ങനെ ഒത്തിരി തരം നടക്കൽ വേദപുസ്തകത്തിനകത്തുണ്ട്. അത് നമ്മൾ വേറെ ഒരു സന്ദർഭത്തിൽ ചിന്തിക്കാം. നെടുകയും കുറുകയും നടക്കുക. നേരെ രാവിലെ നെടുകെ നടക്കുന്നു, വൈകുന്നേരം കുറുകെ നടക്കുന്നു. ആൾക്കാരെല്ലാം പറയും, ഇദ്ദേഹം ഇടത്തുകാരനല്ലല്ലോ, ഇദ്ദേഹം ഇടത്തുകാരനല്ലല്ലോ, ഇദ്ദേഹം എന്നെ ആരാ, എന്താ? അധികമൊന്നും പറയാനില്ല അബ്രഹാം. ഏ, എവിടെ വരെ, ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇവൻ്റെ അകത്ത് ദൈവം കൊടുത്തിരിക്കുന്നൊരു സ്വപ്നമുണ്ട്. ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണേ. നെടുകയും കുറുകയും നടക്കുമ്പോൾ ചിലർ പറയും വട്ടാണ്, ചിലർ പറയും എന്നാ ഉദ്ദേശം എന്നറിയാം, ചിലർ പറയും വലിയ കള്ളനോ പറ്റിയാണോ, പകലൊക്കെ ഇങ്ങനെ നടന്നിട്ട് വൈകുന്നേരം വലിയ മോട്ടിക്ക്. ഒത്തിരി അഭിപ്രായങ്ങൾ വന്നേക്കാൻ ദൈവം മക്കളെ. കുലുങ്ങരുത്, ചതയരുത്, ഉടയരുത്. നീ നെടുകയും കുറുകയും നടക്കുമ്പോൾ നിനക്കറിയില്ല എന്തിനാണ് നടക്കുന്നതെന്ന്.
ഇതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ ഒരു പ്രോമിസുണ്ട്. നീ നെടുകയും കുറുകയും നടക്കുന്നത് വൃഥാവാകില്ല. നീ ചുമ്മാ കറങ്ങിക്കറങ്ങി നടക്കുന്നു, ചിലപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം പോലും ആരും തരാനുണ്ടാകില്ല. കുറച്ച് നാളായിട്ട് നീ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് വരും, ഒരു കാര്യവും നടക്കുന്നില്ല, നെടുകയും കുറുകയും നടക്കുക. പക്ഷേ ദൈവം പറയുന്നു, ഞാൻ നിനക്ക് തരും, ഞാൻ നിനക്ക് തരും. ചുമ്മാ ഇരിക്കുന്നവനല്ല, കാണുന്നതൊക്കെ കമന്ന് വീണ കാപ്പണമെന്ന് പറഞ്ഞ പോലെ, പുച്ചയെറിഞ്ഞാൽ നാല് കാലിൽ നിൽക്കുമെന്ന് പറഞ്ഞ പോലെ ലോത്തിൻ്റെ മനസ്സുള്ളവനല്ല. നെടുകയും കുറുകെ നടക്കുക, വേർക്കും. 19 ഡിഗ്രി സൂര്യതാപത്തിൽ സ്തോത്രം ആ നാട്ടിലൂടെ നടക്കുമ്പോൾ ഒന്നുമില്ലാത്ത ഇന്നത്തെ നാടല്ലത്, ഇന്നത്തെ കനാനല്ല, ഇന്നത്തെ അറബി നാടല്ല, ഇന്നത്തെ പലസ്തീനല്ലത്, അന്നത്തെ കാലഘട്ടത്തിൽ കാക്കക്കിരിക്കാൻ തണലില്ലാത്ത സ്ഥലത്തുകൂടെ ഈ മനുഷ്യൻ നെടുകയും കുറുകയും നടക്കുന്ന കാണുമ്പോൾ ആളുകൾക്ക് പിടികിട്ടിയില്ല, കൂടെ നടന്നവർക്ക് പിടികിട്ടിയില്ല. ലോത്തും പറഞ്ഞു കാണും, ദേ എന്നെ നോക്ക്, എന്നെ നോക്ക്, ഞാൻ വീട് പണിതു, ഞാൻ പച്ചപ്പുള്ള സ്ഥലത്തായി, നോക്കി ഏ ചേട്ടായിയെ നോക്ക്, ചേട്ടായി ഇപ്പോഴും നെടുകയും കുറുകയും ഒന്നും ആയിട്ടില്ല നെടുകയും കുറുകയും നടക്കുക. കാലത്തും വൈകുന്നേരം നടക്കുക, ഒന്നും നടന്നല്ലേ, കൊച്ചിന് വിദ്യാഭ്യാസ ലോൺ കിട്ടിയില്ലേ, വീടിൻ്റെ ലോൺ കിട്ടിയില്ലേ, സ്തോത്രം നിനക്ക് കിട്ടാനുള്ള പണം തപ്പി കടന്നിട്ട് കിട്ടിയില്ലേ, വില്ലേജ് ഓഫീസ് കയറി ഇറങ്ങി നടന്നിട്ട് കിട്ടിയില്ലേ, തഹസിൽദാർ ഓഫീസും പഞ്ചായത്തും കോടതിയും കേസും പോലീസ് സ്റ്റേഷനൊക്കെ കയറി ഇറങ്ങി നടന്നിട്ട് കിട്ടിയില്ലേ, നിൻ്റെ മുതലാളിയുടെ വീട്ടിൽ നീ ജോലി ചെയ്ത സ്ഥാപനത്തിലൊക്കെ നെടുകയും കുറുകയും നടന്നിട്ട് കിട്ടിയില്ലേ. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഒരുപാട് നടന്നവരെ, ഒത്തിരി നടക്കുന്നവരെ, കാര്യം നടക്കാതെ എവിടെ ചെന്ന് തീരുമെന്നറിയാതെ സ്വത്രം ഭാരത്തോടെ സഞ്ചരിക്കുന്നവരെ, സ്വർഗം പറയുന്നു നിൻ്റെ നടപ്പ് വൃഥാവാകില്ല. നീ നെടുകയും കുറുകയും നടക്കുന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ മുകളിലൂടെയാണ്. ഇത് കഴിയുമ്പോൾ സ്വർഗത്തിൽ ദൈവം കണ്ടുവച്ചിരിക്കുന്നത് ഞാൻ നിനക്ക് തരുമെന്ന് പറഞ്ഞത് ഈ കാലഘട്ടങ്ങളിലെ നടപ്പ് കഴിയുമ്പോൾ ചുമ്മാ ഇരിക്കുന്നവനല്ല, വെറുതെ ചെമ്മറപ്പൂട്ടിട്ടിരിക്കുന്നവനല്ല, ചുമ്മാ സ്വത്രം ഒരു അരമന പണിതിരിക്കുന്നവനല്ല, വീടിനകത്തുനിന്ന് പുറത്തു വരാത്തവനല്ല, മിറ്റം വിട്ട് ഗേറ്റ് തുറക്കാത്തവനല്ല, നെടുകയും കുറുകയും നടന്നവരാരൊക്കെയാണോ, അത്യുധ്വാനം ചെയ്തവർ, അപമാനിക്കപ്പെട്ടവർ, നിന്ദിക്കപ്പെട്ടവർ, എന്തിനാ നടക്കുന്നതെന്ന് പിള്ളേർ ചോദിച്ചിട്ട് പോലും മറുപടിയില്ലാത്തവർ, അമ്മ വാനിറ്റി ബാഗിനകത്തൊരു കൊച്ചു ബൈബിളുമായിട്ട് ഒത്തിരി നാൾ നടന്നു, നെടുകയും കുറുകയും നടന്നു, ആത്മാക്കൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ അനുഗ്രഹത്തിന് വേണ്ടി, നിൻ്റെ അപ്പൻ്റെ വീതത്തിന് വേണ്ടി, നിനക്ക് കിട്ടേണ്ട നന്മയ്ക്ക് വേണ്ടി, നിൻ്റെ കാലുറപ്പിക്കാൻ, നിൻ്റെ കുഞ്ഞുങ്ങളുടെ തലയൊളിക്കാൻ, ഇതിനെല്ലാം വേണ്ടി നെടുകയും കുറുകയും നടന്നവരെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് ഈ സന്ദേശം നിർത്തുമ്പോൾ പറയുന്നത്, നെടുകയും കുറുകയും നടക്ക, ഈ നടപ്പ് വൃഥാവാകില്ല, ദൈവം എന്തോ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ചിന്തിച്ച് അത് മേടിക്കാൻ വേണ്ടി, ഏതെങ്കിലും മുതലാളി തരുന്നതല്ല, വിശ്വസ്തതയോടെ കലക്കവും പ്രശ്നവും ഉണ്ടാക്കുക, വേണമെങ്കിൽ ഉടക്കുണ്ടാക്കി വഴക്കുണ്ടാക്കി അവിടെ നിൽക്കായിരുന്നു, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഒന്നും നേടിയല്ല, നേടിയാൽ തന്നെ ശാശ്വതമാകുകയല്ല. ഞാൻ മക്കളെ നിന്ന് വിളിച്ച് പറയാം, കുറേ നാളായി നന്മ കാണാൻ നെടുകയും കുറുകയും നടക്കുക, പേടിക്കണ്ട, ദൈവം തരും, ഞാൻ നിനക്ക് തരും. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങ് തന്നാലേ നിറയുള്ളൂ, ഞങ്ങൾ തിരഞ്ഞെടുത്താൽ ഇത്രയേ ഉള്ളൂ, ഞങ്ങളുടെ കൈകൊണ്ട് വാരിയെടുത്താൽ ഇത്രയേ ഉള്ളൂ, അങ്ങയുടെ വലിയ കൈകൊണ്ട് തന്നാൽ ഞങ്ങളുടെ മടി നിറയും, ഞങ്ങളുടെ മനസ്സ് നിറയും, ഞങ്ങളുടെ വീട് നിറയും, ഞങ്ങളുടെ ബുദ്ധി നിറയും, ഞങ്ങളുടെ ജീവിതം നിറയും. അപ്പാ നീ തരുന്നത് നിറയും, നീ തരുന്നത് നിറയും. ഹല്ലേലൂയ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നെടുകയും കുറുകയും നടക്കുന്നത് പോലെ കുറേ നാളായി നടക്കുന്നവരുണ്ട്. ഇന്ന് കിട്ടും, നാളെ കിട്ടും, കാര്യം നടക്കുമെന്ന് വിചാരിച്ച് അപ്പച്ചാ കാത്തിരുന്ന് നടക്കുന്നവരെ കൈവിടരുതേ. ഞങ്ങളുടെ വാഗ്ദത്ത പ്രകാരം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊടുത്ത് നിറയ്ക്കണമേ. ഞങ്ങളാരും ലോത്തിൻ്റെ മനസ്ഥിതിയുള്ളവരാകരുത്, അബ്രഹാമിനെ പോലെ നെടുകയും കുറുകയും നടന്ന് നന്മ പ്രാപിച്ച് ദൈവം പറഞ്ഞതിന് കാത്തിരിക്കുന്നവരായി മാറുവാൻ ഈ മക്കളെ അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണേ പിതാവേ. ആമേൻ.